ബദൽ നയങ്ങളും ക്ഷേമ വികസന പരിപാടികളുമായി രണ്ടാം പിണറായി സർക്കാർ കരുത്തോടെ മൂന്നാം വർഷത്തിലേക്ക് കുതിക്കുകയാണ്. ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനും കേരളത്തെ അവഗണിച്ച് തോൽപ്പിക്കാനുമുള്ള കേന്ദ്ര ബി ജെ പി ശ്രമങ്ങളെ ധീരമായി നേരിട്ടാണ് എൽ ഡി എഫ് സർക്കാർ രണ്ടു വർഷം പൂർത്തിയാക്കിയത്. വികസനമില്ലെന്ന് ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയാണ് 12.01 വളർച്ചയും വ്യാവസായിക സ്റ്റാർട്ടപ്പ് രംഗത്തെ മുന്നേറ്റവും. വിദ്യാഭ്യാസം, ആരോഗ്യം, ക്രമസമാധാനം, അധികാര വികേന്ദ്രീകരണം തുടങ്ങി വിവിധ ജീവിത സൂചികകളിൽ കേരളമാണ് മുന്നിലെന്ന് നീതി ആയോഗ് തന്നെ വ്യക്തമാക്കുന്നു. 64,006 ദരിദ്ര കുടുംബങ്ങളെ സർക്കാർ ദത്തെടുത്തു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ രണ്ടു വർഷത്തിനിടെ ചെലവഴിച്ചത് 10,000 കോടിയാണ്. 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇപ്പോഴും 2016 അതേ വില തന്നെയാണ്. 7 വർഷമായിട്ടും വില കൂടാൻ സർക്കാർ സമ്മതിച്ചിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനത്തിൻ്റെ ദേശീയ ശരാശരി 50 ആണെങ്കിൽ ഇവിടെ 64.41. കിഫ്ബി വഴി 80,352 കോടി രൂപയുടെ 1057 പദ്ധതികൾ നടപ്പാക്കുന്നു. കേന്ദ്രം വിൽക്കാൻ വച്ചതുൾപ്പെടെ 23 പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കി. മികച്ച അടിസ്ഥാന അക്കാദമിക് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയ പൊതുവിദ്യാഭ്യാസ രംഗവും മഹാമാരിയുടെ കാലത്തും വെല്ലുവിളികളെ മറികടന്ന് ജാഗ്രത പുലർത്തിയ ആരോഗ്യമേഖലയും രാജ്യത്ത് മാതൃകയാണ്. ലൈഫ് മിഷൻ പദ്ധതി ലക്ഷക്കണക്കിന് പേർക്കാണ് തണലായത്. വ്യാവസായിക സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 28-ൽ നിന്ന് 15-ലേക്ക് കുതിച്ചു. ഒറ്റ വർഷത്തിൽ 130,000 സംരംഭങ്ങളും 7,900 കോടി നിക്ഷേപവും 3 ലക്ഷത്തോളം തൊഴിലും നൽകാൻ സാധിച്ചു. സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 4,043 ആയി. സോഫ്റ്റ്വെയർ കയറ്റുമതിയിലൂടെ 8,500 കോടി വരുമാനം ലഭിച്ചു. ദേശീയ പാതകൾക്ക് സ്ഥലം ഏറ്റെടുക്കാനായി 5,580 കോടി ചെലവഴിച്ചു. 2011-16 കാലത്ത് നിശ്ചലമായിരുന്ന ദേശീയപാത വികസനമാണ് അതിവേഗം മുന്നേറുന്നത്. സാഹോദര്യത്തിലും പുരോഗമനാശയങ്ങളിലും പടുത്തുയർത്തിയതാണ് ഇന്നത്തെ കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. സാമൂഹിക നീതിക്കായും തുല്യതയ്ക്കായും ഐതിഹാസിക പോരാട്ടങ്ങൾ ഉയർന്നു വന്ന മണ്ണാണിത്. ഉന്നതമായ അവകാശബോധവും സഹജീവി സ്നേഹവുമുള്ളൊരു ജനതയെ വാർത്തെടുക്കാൻ ഈ ജനകീയ പോരാട്ടങ്ങൾക്ക് സാധിച്ചു. ജനകീയ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന എൽ ഡി എഫ് സർക്കാർ ഭരണത്തിൽ 2 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സർക്കാരിൻ്റെ വികസന പരിവേഷവും കേരളം കൈവരിച്ച സാമൂഹ്യ പുരോഗതിയുമാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഈ വാർഷികം കേരളത്തിൻ്റെ വികസനഗാഥയുടെ ആഘോഷങ്ങൾക്കുള്ള വേളയാകട്ടെ എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ആ കുറിപ്പൊന്ന് കേൾക്കാം. സാമൂഹിക നീതിക്കായും തുല്യതയ്ക്കായും ഐതിഹാസിക പോരാട്ടങ്ങൾ ഉയർന്നു വന്ന മണ്ണാണിത്. ഉന്നതമായ അവകാശബോധവും സഹജീവി സ്നേഹമുള്ളൊരു ജനതയെ വാർത്തെടുക്കാൻ ഈ ജനകീയ പോരാട്ടങ്ങൾക്ക് സാധിച്ചു. ഭൂമിക്കായുള്ള സമരങ്ങൾക്കും തൊഴിലവകാശങ്ങൾക്കു വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾക്കും നേതൃത്വം നൽകാൻ ശേഷിയുള്ള പുരോഗമന രാഷ്ട്രീയവും ഇവിടെ വളർന്നു വന്നു. കേരള സമൂഹത്തിന് ദിശാബോധം നൽകാനും മുന്നോട്ട് നയിക്കാനും ശേഷിയുള്ള സർക്കാരുകളും ഇവിടെ ഉണ്ടായി. ആദ്യ EMS സർക്കാർ തുടക്കമിട്ട പല വിപ്ലവാത്മക പരിഷ്കാരങ്ങൾക്കും ആധുനിക കേരള സൃഷ്ടിയിൽ മുഖ്യ പങ്ക് വഹിച്ചു. ആ ജനകീയ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും കേരള സമൂഹത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി മാറ്റിത്തീർക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാനവികതയിലും സാമൂഹിക നീതിയിലും സാങ്കേതിക നൈപുണ്യത്തിലും ഊന്നിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കണം. ഇതിനായി ജനകീയ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന LDF സർക്കാർ ഭരണത്തിൽ 2 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സർക്കാരിൻ്റെ വികസന പരിവേഷവും കേരളം കൈവരിച്ച സാമൂഹിക പുരോഗതിയുമാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഈ വാർഷികം കേരളത്തിൻ്റെ വികസനഗാഥയുടെ ആഘോഷങ്ങൾക്കുള്ള വേളയാകട്ടെ.